ഏകീകൃത സിവിൽ കോഡിനെതിരായ സിപിഎം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ലീഗ് പങ്കെടുക്കില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ പാണക്കാട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. യു ഡി എഫിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിനെ ക്ഷണിക്കാത്ത ഒരു സെമിനാറിലേക്ക് പോകുന്നില്ല, അതിന് സിപിഎമ്മിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ലീഗ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സാദിക്കലിത്തങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ എല്ലാ പാർട്ടികൾക്കും ഓരോ പാർട്ടിക്കും ഓരോ സമുദായ സംഘടനയ്ക്കും ഏതൊക്കെ സെമിനാറിൽ പങ്കെടുക്കണം, ഏതൊക്കെ സെമിനാറിൽ ആരോടൊപ്പം പങ്കെടുക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനം അതാത് സംഘടനകൾക്കെടുക്കാം. പക്ഷേ ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിന് ലീഗ് വഴങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ലീഗിനുള്ളിൽ തന്നെ ഉയർന്ന ഭിന്ന സ്വരങ്ങൾ, അതിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയാതെ പോയ ലീഗ് നേതൃത്വം, വിവിധ അത്തരത്തിൽ വെട്ടിലായിപ്പോയ ഒരു ലീഗിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, നിലവിൽ ഒരുപക്ഷേ സാദിക്കലിത്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകർ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്, ഇനി ചോദ്യങ്ങളില്ല. ലീഗ് നിലപാടെടുത്തിരിക്കുന്നു, സി പി എം സംഘടിപ്പിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. എന്താണ് സാദിക്കലിത്തങ്ങൾ പറഞ്ഞത്? ഇന്ന് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? ലീഗ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. നിലവിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് സാധാരണ ഇല്ലാത്ത വിധം, നമുക്കറിയാം നേരത്തെ കോൺഗ്രസിനെ ക്ഷണിക്കാത്ത സെമിനാറിൽ കഴിഞ്ഞ മാസം പോലും സി പി ഐ എം സംഘടിപ്പിച്ച സെമിനാറിൽ, ഇ എം എസിൻ്റെ ലോകം ദേശീയ സെമിനാറിൽ മുസ്ലിം ലീഗ് പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം ഇതൊരു ചർച്ചയായി ഉയർന്നതോടെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ മുസ്ലിം ലീഗിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. അതിനു പുറമെ സമാന്തരമായി സെമിനാറുകൾ സംഘടിപ്പിക്കാനും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നാളെ യു ഡി എഫ് യോഗം നടക്കാനിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ മറിച്ചൊരു തീരുമാനമെടുത്താൽ അത് വലിയ പ്രതിസന്ധിയുണ്ടാക്കും. സ്വാഭാവികമായും യു ഡി എഫിൽ മുസ്ലിം ലീഗിനെയല്ലാതെ മറ്റൊരു ഘടകകക്ഷിയെയും എൽ ഡി എഫ് സി പി ഐ എം ഈ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. ഈ ഒരു കാരണങ്ങളാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതോടൊപ്പം തന്നെ സമുദായത്തിനകത്ത് മുസ്ലിം ലീഗ് പ്രധാന വോട്ട് ബാങ്കായ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. നേരത്തെ കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു താൽക്കാലികമായി ഒരു അനുനയ തീരുമാനമുണ്ടായിരുന്നു. ഏത് അതത് സംഘടനകൾക്ക്, സ്വാഭാവികമായും കോർഡിനേഷൻ കമ്മിറ്റിയിൽ കാന്തപുരം സുന്നികളുണ്ട്, ഇ കെ വിഭാഗമുണ്ട്, സംസ്ഥാന സുന്നികളുണ്ട്, അതോടൊപ്പം തന്നെ മുജാഹിദിൻ്റെ മൂന്ന് വിഭാഗങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, എം ഇ എസിൻ്റെ പ്രതിനിധികളുണ്ട്. ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ അതത് സംഘടനകൾക്ക് ഇടതുപക്ഷവുമായി ഈ സെമിനാറിൽ സി പി ഐ എം സെമിനാറിൽ പങ്കെടുക്കുന്നതിന് പങ്കെടുക്കാമെന്ന ഒരു തീരുമാനത്തിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റി എത്തിയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കാന്തപുരം സുന്നികൾ ഉൾപ്പെടെയുള്ളവർ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉണ്ട് എന്നതുകൂടിയാണ്. അതേസമയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വോട്ട് ബാങ്കായ സമസ്ത എടുക്കുന്ന നിലപാട് സ്വാഭാവികമായും അത് മുസ്ലിം ലീഗിനെ ബാധിക്കുന്നുണ്ട്. അത് സാദിക്കലിത്തങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവരെല്ലാം സമസ്തയുടെ കൂടെ ഭാഗമായ ആളുകളാണ്. സമസ്ത അവിടെ പങ്കെടുക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ യു ഡി എഫിനകത്തെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്താണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ സെമിനാറിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം കഴിഞ്ഞും എല്ലാം പറഞ്ഞ നിലപാടുകൾക്ക് വിരുദ്ധമായാണ് ഇപ്പോൾ ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോയിരിക്കുന്നത്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിലും ഒരു ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇതൊരു ദേശീയ പ്രശ്നമായി കാണണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫിരി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അതും മറികടന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ സെമിനാറിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സ്വാലിഹ്, ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ സമസ്ത കഴിഞ്ഞ ദിവസം എടുത്ത കൃത്യമായ നിലപാട്, ഈ വിഷയം ദേശീയ താല്പര്യമുള്ള ഒരു വിഷയമാണ്, അവിടെ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി എം പോലുള്ള വളരെ വലിയൊരു പ്രസ്ഥാനം ഇത്തരത്തിലൊരു സെമിനാറുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്ന നിലപാടാണ് സമസ്ത ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ലീഗ് നേതൃത്വത്തോട് ചോദിച്ചോ, അവരെന്ത് മറുപടിയാണ് പറഞ്ഞത്? തീർച്ചയായും സിജു, മുസ്ലിം ലീഗിൻ്റെ തന്നെ ദേശീയ സെക്രട്ടേറിയറ്റ്, രാഷ്ട്രീയകാര്യ സമിതി, ഒപ്പം സംസ്ഥാന നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട നാലാമത്തെ യോഗമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. ഈ ഒരു ഓരോ യോഗത്തിന് ശേഷവും മുസ്ലിം ലീഗ് പറഞ്ഞത് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാണണം, ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, ഇതൊരു ദേശീയ വിഷയമാണ് എന്നാണ്. ഈ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. സമസ്തയാണെങ്കിലും സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഇത് രാഷ്ട്രീയ
രാഷ്ട്രീയവൽക്കരിക്കരുത്, സമാന സ്വഭാവമുള്ള സമാന നിലപാടുള്ള എല്ലാവരുമായും സഹകരിക്കണം, വിശാലമായ വിപുലമായ ഒരു പ്രതിഷേധ പരിപാടികളാണ് ഇതിന് വേണ്ടത് എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും മറികടന്നാണ് ഇത് രാഷ്ട്രീയവൽക്കരിച്ച മുസ്ലിം ലീഗ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇതിന് പുറമെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, ഇതിനായി എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ചിരുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെയും തീരുമാനം, ഇത് രാഷ്ട്രീയവൽക്കരിക്കാതെ ഇത് ദേശീയ വിഷയമായി കാണണം, ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, ഇത് ജനാധിപത്യ മതേതര സമൂഹത്തിന് വലിയ അപകടമുണ്ടാക്കുന്ന നയമാണ്, ഇതിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന നിലപാട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്കുമുണ്ടായിരുന്നു. അതും മുസ്ലിം ലീഗ് ഇപ്പോൾ വകവയ്ക്കാതെയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി, അതല്ലെങ്കിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് പോയിരിക്കുന്നത്. സ്വാലിഹ് നേരത്തെ പറഞ്ഞ പോലെ നാല് യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് ചേരുകയുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം, ഭൂരിപക്ഷത്തിന്റെ തീരുമാനം, സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PMA സലാം ലീഗ് ജനറൽ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷകളിൽ നിന്ന് അടക്കം നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് കൈക്കൊള്ളാൻ പോകുന്നതെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അടക്കമുള്ള നേതാക്കളുടെ, അതോടൊപ്പം തന്നെ ET മുഹമ്മദ് ബഷീറിന്റെ അടക്കമുള്ള ലീഗിലെ നേതാക്കളുടെ പരസ്യമായ ചില പ്രസ്താവനകൾ വരികയും ചെയ്തപ്പോൾ ഇതിൽ കൃത്യമായി ലീഗ് ഒരുതരം പ്രതിസന്ധിയിൽ സമ്മർദ്ദത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. നിലവിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിന്റെ ഒരു സമ്മർദ്ദം, ഒപ്പം തന്നെ ലീഗിനുള്ളിൽ തന്നെ ഉയർന്നു വന്ന ഭിന്നസ്വരം, അതിൽ ഒരു വിഭാഗത്തിന്റെ ശക്തിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നുകൂടി വിലയിരുത്തിയാൽ തെറ്റാകുമോ? സിജു, തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നേരത്തെ മുസ്ലിം ലീഗിന് കോൺഗ്രസ്സുമായി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, കോൺഗ്രസ്സിന് ഇതിൽ വ്യക്തമായ ഒരു നിലപാടില്ല എന്നതാണ്. ആരും ഇതിൽ ദേശീയ തലത്തിൽ ഇതിനൊരു ഏക അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ ഇല്ല എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നത്. സ്വാഭാവികമായും ഇത് സമുദായത്തിനകത്ത് തന്നെ വലിയൊരു വെല്ലുവിളി മുസ്ലിം ലീഗിന് ഉണ്ടാക്കുന്നുണ്ട്. വളരെ നിർണായകമായ ഒരു സംഭവത്തിൽ, ഒരു നിലപാടിലേക്ക് പോകേണ്ട ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെമിനാറിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില നിലപാടുകളുടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ET മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ തന്നെ ഇതിനെതിരെ പ്രത്യേകിച്ച് പാർലമെൻറ്റിനകത്തെല്ലാം ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുക കോൺഗ്രസ് ആണെന്ന ഒരു ന്യായം മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ മുൻപിൽ ഇപ്പോഴുള്ളത്. സിജു,